ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അങ്ങനെ പ്രശാന്ത് ഭൂഷണിനെതിരായിട്ടുള്ള കോടതിയലക്ഷ്യ കേസ് ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ അവസാനിച്ചു അദ്ദേഹം കോടതിയലക്ഷ്യം ചെയ്തു എന്ന കാര്യത്തിൽ സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ചിന് യാതൊരു സംശയവും ഇല്ല കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പിന്നെ എന്ത് ശിക്ഷ കൊടുക്കണം എന്ന കാര്യത്തിലെ തർക്കമുണ്ടായിരുന്നു നിയമപ്രകാരം ഏറ്റവും കൂടിയത് ആറുമാസം വരെ തടവും രണ്ടായിരം രൂപ പിഴയുമാണ് വിധിക്കാവുന്നത് ഇദ്ദേഹത്തിന് യാതൊരു ശിക്ഷയും കൊടുക്കാൻ പാടില്ല എന്ന നിലപാടാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ രാജ്യത്തിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലും എടുത്തത് പ്രശാന്ത് ഭൂഷണ് പേരിൽ കുറ്റം തെളിഞ്ഞു എന്ന് കണ്ടാൽ പോലും അദ്ദേഹത്തെ ശിക്ഷിക്കരുത് എന്ന നിലപാട് കൈക്കൊണ്ടു മാത്രമല്ല പ്രശാന്ത് ഭൂഷൺ അനുകൂലമായിട്ട് രാജ്യത്ത് വലിയൊരു വികാര വേലിയേറ്റം തന്നെ ഉണ്ടായി ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടുള്ളത് ഈ ഭരണഘടനാദത്തമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് സുപ്രീം കോടതി ജഡ്ജിമാരുടെ കുറ്റബോധം കൊണ്ടും അവർക്ക് ഇതുണ്ടാക്കിയ ഒരു അവമതിപ്പ് കൊണ്ടുമാണ് ഇദ്ദേഹത്തിന് ഒരു എടുക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനസാമാന്യത്തിനിടയിൽ ഏറെക്കുറെ വരും അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തെ ശിക്ഷിക്കാതിരിക്കാനും കോടതിക്ക് നിവൃത്തിയില്ല ശിക്ഷിച്ചാലും പെട്ടുപോകും എന്ന അവസ്ഥയിൽ അപ്പോൾ സുപ്രീം കോടതി മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപ പേഴടയ്ക്കാനായിട്ട് കൽപ്പിച്ചു ഒരു രൂപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൂറ് പൈസയാണ് ഇന്ത്യ രാജ്യത്ത് ഒരു രൂപയ്ക്ക് യാതൊരു വിലയില്ല ഇപ്പോഴത്തെ കാലത്ത് പിച്ചക്കാർ പോലും ഒരു രൂപ കൊടുത്താൽ നമ്മുടെ നേരത്തെ പോകും മനസ്സിലായില്ലേ അങ്ങനെ ഒരു വലിയ ശിക്ഷ അദ്ദേഹത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് ഇനി ഒരു രൂപ പിഴ അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും മൂന്ന് മാസം വെറുതടപ്പ് പിന്നെ മൂന്ന് കൊല്ലത്തേക്ക് അദ്ദേഹത്തിൻ്റെ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനും പറ്റുകയില്ല ഈ വിധി സുപ്രീം കോടതിയിലായതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് അപ്പീൽ കൊടുക്കാനും വ്യവസ്ഥയില്ല പിന്നെ റിവ്യൂ പെറ്റീഷൻ കൊടുക്കുക മുതലായ കലാപരിപാടികളാണ് ഉള്ളത് അത് സാങ്ക അത് എളുപ്പമുള്ള കാര്യമെല്ലാം കൊടുത്താലും വലിയ വിശേഷമുണ്ട് എന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു രൂപ പിഴ കൽപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ മഹാമനസ്കഥ കാണിക്കുകയാണ് ഞങ്ങളുടെ മഹാമനസ്കഥ കൊണ്ട് അല്ലായിരുന്നെങ്കിൽ തന്നെ ഞങ്ങൾ ശരിയായി കളഞ്ഞുണ്ട് മൂക്ക് ചെത്തി ഉപ്പിലിടുമായിരുന്നു എന്നാണ് ഈ ജഡ്ജിമാരുടെ പ്രത്യേകിച്ച് ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ഭാവം ഏതായാലും ഈ ഒരു രൂപം അടയ്ക്കുമോ അടക്കില്ല എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ബാക്കിയുള്ള ചോദ്യം പ്രശാന്ത് ഭൂഷണെ ഒരു മട്ടും ആര്യം വെച്ചിട്ടാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് അടക്കാൻ പറ്റുകയില്ല കാരണം അദ്ദേഹം തെറ്റെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട് നല്ല ബോധ്യമുണ്ട് നമുക്കും നല്ല ബോധ്യമുണ്ട് അദ്ദേഹത്തിന് എതിരെയുള്ള ആരോപണങ്ങൾ ശരിയല്ല അതിനെ അനുവർത്തിച്ച നടപടിക്രമം തികച്ചും തെറ്റാണ് എന്ന അഭിപ്രായമുള്ള ഒരാളെ ഞാൻ അദ്ദേഹത്തെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കുന്നതിൽ അദ്ദേഹത്തെക്കൂടി ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ വിരിക്കുന്നതിൽ ആ വിരി നടപ്പാക്കുന്നതിൽ എതിർപ്പുള്ള ആളാണ് പ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് തന്നെയാണ് അദ്ദേഹം തെറ്റു ചെയ്തിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന് ബോധ്യമുണ്ട് നമുക്കും ബോധ്യമുണ്ട് അപ്പോൾ പിന്നെ അദ്ദേഹം ആ ഒരു രൂപ അടക്കാമോ ഒരു രൂപ അടച്ചു എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഒരു ആൻറ്റി ക്ലൈമാക്സ് പ്രശാന്ത് ഭൂഷണെ പോലെ പരാക്രമിയായ ഒരാൾ ഒരു കാരണവശാലും ഒരു രൂപ അടക്കാൻ പാടില്ല പണ്ട് അരുന്ധതി റോയി ചെയ്ത അതേ പരിപാടിയാണ് ഇപ്പോൾ പ്രശാന്ത് ഭൂഷണം ചെയ്തിട്ടുള്ളത് അരുന്ധതി റോയി ഇതുപോലെയാണ് നെഞ്ചി പിടിച്ച് നിന്നു കൂടതി ലക്ഷ്യം നടപടി വന്നപ്പോൾ ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും ക്ഷമാപണം നടത്തുകയില്ല മാപ്പ് പറയുകയില്ല ഖേദം പ്രകടിപ്പിക്കുകയില്ല എന്ന അതിശക്തമായ നിലപാടിൽ ഉറച്ചു നിന്നു നർമ്മദ സരോർ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് നർമ്മദ ബച്ചാവ് ആന്തോളൻ ഇവിടെല്ലോ നർമ്മദ ബച്ചാവോ ആന്തോളൻ ആന്തോളൻ്റെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീമതി നടത്തിയ ചില പ്രസംഗങ്ങൾ ചില പരാമർശങ്ങൾ കോടതി അലക്ഷ്യമാണ് എന്ന് കണ്ടെത്തി ആ കോടതി ലക്ഷ്യം അതിലായിരുന്നില്ല അതിൽ അവരുടെ പേരിൽ സുപ്രീം സുപ്രീംകോടതിയുടെ പഠിക്കാൻ സമരം നടത്തി സമരത്തിൽ നടത്തിയ പരാമർശങ്ങൾ അതേക്കുറിച്ചുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുള്ള കാര്യങ്ങൾ അത് അതിനേക്കാൾ ഭയങ്കരമായി അങ്ങനെയാണ് നടപടി വന്നു കോടതി ലക്ഷ്യമാണെന്ന് പറഞ്ഞു അവസാനം കുറ്റം തെളിഞ്ഞതിന് ശേഷം ഒരു ദിവസം പ്രതീകാത്മകമായിട്ട് തടവ് ശിക്ഷയും രണ്ടായിരം രൂപ പിഴയുമായി വിധിച്ചു രണ്ടായിരം രൂപ അടച്ചില്ലെങ്കിൽ പിന്നെ ജയിലിൽ പോകും മൂന്ന് മാസവും ആറുമാസവും അവർ ധൈര്യസമേതം പിഴ അടച്ചു അങ്ങനെ പ്രശ്നം സത്യത്തിൽ ഇവരൊരു തത്വത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല മൂന്ന് മാസം ആറുമാസം ജയിലിൽ കിടക്കാൻ തുടങ്ങാൻ അത്ര വലിയ തെറ്റൊന്നുമില്ല ഇപ്പോൾ ഇതുപോലൊരു വിഷയത്തിൽ പ്രശാന്ത് ഭൂഷണെ പോലെ ധീരശൂര പരാക്രമിയായ ഒരാൾ ഒരു രൂപ പേഴയില്ല ഒരു പൈസ പോലും ഞാൻ അടക്കുകയില്ല എന്നൊരു നിലപാട് സ്വീകരിച്ച് അദ്ദേഹം നേരെ ജയിലിലേക്ക് പോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി ഒന്നാലോചിച്ചു സുപ്രീം കോടതി ജഡ്ജിമാർക്ക് വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും നടക്കുമ്പോൾ ഇവരെ ആളുകൾ ചീമുട്ടയോ കല്ലോ ചീഞ്ഞ തക്കാളിയൊക്കെ വലിച്ചെറിയും പിന്നെ എന്താ ജോലി എന്ന് ചോദിച്ചാൽ ഞാൻ സുപ്രീം കോടതി ജഡ്ജിയാണെന്ന് പറയാനായിട്ട് ആൾക്കാർക്ക് ഒരു വൈക്ലബ്യുണ്ടാവും ആ ഒരു അവസ്ഥയിലേക്ക് പോയത് പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു രൂപ കോടതിയിൽ അടച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു സംഗതി ഇല്ലണ്ടേ ഇപ്പോൾ പ്രശാന്ത് ഭൂഷൺ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു അദ്ദേഹത്തെ ശിക്ഷിച്ചു ഒരു രൂപയാണോ ഒരു ലക്ഷം രൂപയാണോ എന്നുള്ളതല്ല അതിലൊന്നും കാര്യമില്ല ഒരു രൂപയായാലും ശരി ഒരു പൈസയാണെങ്കിലും ശരി ഒരു ലക്ഷം രൂപയാണോ ഒരു കോടി രൂപയാണെങ്കിലും പിഴ പിഴ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി പിഴ അടച്ചു അപ്പോൾ സംഗതി തീർത്തു സുപ്രീം കോടതിക്ക് അരുൺ മിശ്രയ്ക്ക് ധൈര്യസമേതം പറയാം കണ്ടോ പ്രശാന്ത് ഭൂഷൺ വലിയ പരാക്രമിയാണ് പക്ഷേ ഞാൻ വിധിച്ച ഒരു രൂപ അദ്ദേഹം കോടതിയിൽ അടച്ചു എന്ന് പറയുമ്പോൾ കളി കഴിഞ്ഞു അദ്ദേഹം ഇനി റിവ്യൂ പെറ്റീഷൻ കൊടുക്കും റിവിഷൻ പെറ്റീഷൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യം പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല ഇതിന് പ്രശ്നം അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ ഇത് ചെയ്യാൻ പാടില്ല അവിടെയാണ് നമ്മൾ ഈ മത്തായി മാഞ്ഞൂരനെ നവിച്ചു പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ശ്രീ മത്തായി മാഞ്ഞൂരൻ കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അനുഷേധ നേതാവും അത്യുഗ്രഹം പ്രഭാഷകനും എല്ലാത്തിലും ഉപരി എല്ലാ ചങ്കുറ്റമുള്ളൊരു മനുഷ്യനുമായിരുന്നു അദ്ദേഹത്തിനെതിരെ കോടതിയലക്ഷ്യം നിർമ്മിടുത്തു ജസ്റ്റിസ് കെ ടി കോശി കേരളത്തിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അമ്പത്തി എട്ടിലാണ് മത്തായി മാഞ്ചൂരാനോട് പറഞ്ഞ് നിങ്ങളുടെ പത്രത്തിൽ വന്ന സാഹിത്യം കോടതിയലക്ഷ്യമാണെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കും മത്തായി മാഞ്ചൂരാൻ പറഞ്ഞ് എനിക്ക് ബോധ്യമായിട്ടില്ല ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ ഖേദപ്രകടനം നടത്തുന്നുണ്ടോ ഒരിക്കലും നടത്തുന്നില്ല കാരണം ഞാൻ ചെയ്ത് ശരിയാണല്ലോ പിന്നെ എന്തിനാണ് ഖേദപ്രകടനം ഞാൻ മാപ്പ് പറയുകയോ ഖേദപ്രകടനം നടത്തുകയോ ഒന്നും ചെയ്യില്ല എന്ന നിലപാട് സ്വീകരിച്ചു അപ്പോൾ ജസ്റ്റിസ് കോശി പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ ശിക്ഷിക്കാൻ പോകണു പുള്ളി പറഞ്ഞു അതിന് കുഴപ്പമില്ല ശിക്ഷിച്ചു കേരള ഹൈക്കോടതി മത്തായി മാഞ്ഞൂർ രണ്ട് നൂറ് രൂപ പേഴടക്കാൻ പറഞ്ഞു അന്നത്തെ നൂറ് രൂപ വലിയ സംഖ്യയാണ് ഇന്നത്തെ നൂറ് രൂപയല്ല അമ്പത്തി എട്ടിൽ വളരെ വലിയ സംഖ്യയാണ് മത്തായി മാഞ്ഞൂടെ പറഞ്ഞു ഒരു കാരണവശാലും സംഖ്യ അടക്കുകയില്ല കാശില്ലാത്തതുകൊണ്ടല്ല അടക്കാൻ അടയ്ക്കാൻ സൗകര്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉടനെ തന്നെ ജസ്റ്റിസ് കോശി വേറൊന്നും ചെയ്യാനില്ല ആ മത്തായി മാഞ്ചുരാനെ ഒരു മാസത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് ചോദിച്ചു അദ്ദേഹം ധൈര്യമേതം നെഞ്ചിരിച്ച് താലുയർത്തിപ്പിച്ച് വിയൂർ ജയിലിലേക്ക് പോയി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് പിന്നെ ഒരു മാസം കൂടി വെറുതെ തടവ് ശിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് സാധ്യത ഒരു വിശ്രമമാണ് അങ്ങനെ മത്തായി മാഞ്ചുരാൻ നെഞ്ചി പിരിച്ച് പോയി ജയിലിലേക്ക് അത്രയും ഒരു ധൈര്യം പ്രശാന്ത് ഭൂഷൺ ഉണ്ടായില്ല കാരണം പ്രശാന്ത് ഭൂഷൺ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും പങ്കെടുത്തിട്ടുള്ള ആളല്ല ജയിലിൽ കിടന്നാൽ അദ്ദേഹത്തിന് ശീലവും ഇല്ല ജയിലിൽ കിടന്നാൽ ചിലപ്പോൾ രാത്രി ഉറക്കം പറ്റില്ല അവിടെ മെത്തപ്പായയിൽ മെത്തപ്പായൽ കിടക്കേണ്ടവരും ചിലപ്പം മൂട്ട കടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ പരാക്രമം ഇവിടെ കൊണ്ട് അവസാനിച്ചു ഒരു രൂപ എന്ന് പറഞ്ഞ വലിയ സംഖ്യ സംഖ്യയുടെ വലിപ്പമല്ല ആ കുറ്റത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ശിക്ഷ എന്ന നിലയ്ക്ക് ഒരു രൂപ വലിയ സംഖ്യ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ആ സംഖ്യ അടച്ചപ്പോൾ ആ പോരാട്ടം അവിടെ അവസാനിച്ചു ഏതായാലും ഇത്രയും വിഷയങ്ങൾ ഇവിടെ കൊണ്ടുവന്നു അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം ഇതുവരെ ഫൈറ്റ് ചെയ്തു മാപ്പ് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പേഴടച്ചപ്പ് ഏതാണ്ട് അതേ ഫലം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഒരു ഖേദം ഏതായാലും ഈ പ്രശ്നം അവസാനിച്ചാലും ഞാനും സന്തോഷം രേഖപ്പെടുത്തുന്നു പ്രശാന്ത് ഭൂഷണന്റെ കോടതി അലക്ഷ്യ കേസ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഒരു കർത്ത അധ്യായമായിട്ട് നിലനിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ എളിയ അഭിപ്രായം നിങ്ങൾക്കായി ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്യൂ ബെൽ ബട്ടണും അമർത്തൂ